ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ ഒരു വെജിറ്റബിൾ കുറുമയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മുള്ളങ്കി, ബീൻസ്, ന്യൂക്കോള് ഇതെല്ലാനും അര കപ്പ് വീതം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കോളിഫ്ലവർ പെറ്റൽസ് അടർത്തിയിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മൂന്ന് തക്കാളി, പിന്നെ ഒരു രണ്ട് ചെറിയ സവാള, ചെറിയത് അല്ല മീഡിയം സൈസ്, ഈ സൈസുള്ള രണ്ട് സവാള ഒന്നിങ്ങനെ സ്ക്വയർ രൂപത്തിൽ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മസാല, ഞാൻ ഇത് നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം മസാല ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുള്ളങ്കി, ക്യാരറ്റ്, പിന്നെ ബീൻസ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, എല്ലാ പച്ചക്കറിയും, നിങ്ങൾക്ക് എന്തെല്ലാം പച്ചക്കറി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതെല്ലാം എടുക്കാവും. അതോടൊപ്പം തന്നെ ഈ പട്ടാണി അടർന്നു പോകും. അപ്പം ഞാനിത് കത്തിക്കുകയാണ്, തീ കത്തിക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ്, ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. മുക്കാൽ ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് തിളക്കിട്ട്, തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. പിന്നെ ഇവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കപ്പ് തേങ്ങ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മല്ലിയില, മല്ലിച്ചപ്പ്, പിന്നെ ഒരു നാല് പച്ചമുളക്. ഇപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ തേങ്ങ ഇടുക. അതോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരല്പം മല്ലിയില, ഒരു കൈപ്പിടി മല്ലിയില, പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് ഒന്ന് കീറിയിട്ട് കൊടുക്കാണ് ശരിക്കും വേഗം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് അധികം എരിവ് കാണൂല. മൂന്ന് ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്. നിങ്ങൾക്ക് പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം, പൊടിക്കാത്തത് വേണമെങ്കിലും ചേർക്കാം. മുഴുവനെയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ഇടുക. ഞാനിപ്പോൾ പൊടിയായതുകൊണ്ട് അര ടീസ്പൂൺ ഇടുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ വെജിറ്റബിൾ നല്ലപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിലേക്ക് കോളിഫ്ലവറും കൂടെ ഞാൻ ചേർക്കണം. ഇതൊന്ന് വേകട്ടെ. നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ മസാല അരക്കുന്നത്. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെജിറ്റബിൾസ് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ സ്റ്റൗ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് താളിക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോ കുറുമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, മസാല മുരിയണമല്ലോ. ഇപ്പൊ ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ സവാള അങ്ങ് ചേർത്ത് കൊടുക്കണം. സവാളയും ഒരു തണ്ട് കറിവേപ്പിലയും. നമ്മുടെ സവാള ഇവിടെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അങ്ങോട്ട് കഴുകി ഒഴിച്ചു കൊടുക്കും. ഈ മസാല ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ മസാലയുടെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കറി നല്ലപോലെ, വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിപ്പോ ഇതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാണ്. 10 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മുടെ പച്ചക്കറി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഏത് വെള്ളം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. തിരിച്ചും ഇത് താളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. റെഡിയായി. കോളിഫ്ലവർ കുറച്ച് വൈകി ഇട്ടത് കൊണ്ട് കണ്ടോ, അതെല്ലാം അങ്ങനെ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം ഞാനിനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ കുറുമ നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ രുചികരമായ വെജിറ്റബിൾ കുറുമ റെഡിയായിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാ എരിവും മസാലയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇഡ്ലിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാവുന്ന ഒരു കറിയാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.